ഹായ് ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ കൈ നല്ല സോഫ്റ്റും നല്ല ക്ലീൻ ആക്കി വെക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. സോഫ്റ്റും ക്ലീൻ ആക്കി വെക്കുക എന്ന് മാത്രമല്ല, നമ്മുടെ കൈക്ക് നല്ലൊരു ബ്രൈറ്റനിങ് കൂടെ കിട്ടാനായിട്ട് ഈ ഒരു റെമഡി ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് മാനിക്യൂർ ചെയ്യുക എന്നുള്ളതൊക്കെ ഒരുപാട് പേര് പറയുന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്കത് നമ്മളുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പം സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമുക്ക് ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഒരുപാട് പൈസ കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെ വളരെ എളുപ്പം നമുക്ക് വീട്ടിൽ ചെയ്യുക എന്നുള്ള മെത്തേഡാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് നമ്മളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു മാനിക്യൂർ ചെയ്യുന്നത് കേട്ടോ. മാനിക്യൂർ മാത്രമല്ല, നമ്മളെ സ്കിന്ന് ബ്രൈറ്റൻ ആവാൻ, അതായത് കൈകൾ ബ്രൈറ്റൻ ആവാനുള്ള ഒരു ടിപ്പും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ മുഖത്തിനെ അപേക്ഷിച്ച് കൈകൾക്ക് കളർ കുറവുള്ളവർക്കും അല്ലാതെ തന്നെ കൈകൾക്ക് കളറുള്ളവർക്കായാലും കൈ നല്ല സ്മൂത്തും സോഫ്റ്റൊക്കെ ആവാനായിട്ട് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യുന്നത് അടിപൊളിയാണ്. ഇത് നമുക്ക് മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്യാവുന്നതാണ്. നമ്മൾ നമ്മുടെ മുഖത്തിനൊക്കെ കെയർ കൊടുക്കുന്ന പോലെ പ്രത്യേകിച്ച് സ്ത്രീകൾ, വീട്ടമ്മമാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൈയുടെ സംരക്ഷണം എന്ന് പറയുന്നത്. കൈ വെച്ചാണ് നമ്മൾ എല്ലാ ജോലികളും ചെയ്യുന്നത് അല്ലേ. പാത്രം കഴുകുക, അലക്കൽ, അങ്ങനെ ഒരുപാട് ജോലികൾ ഈ കൈക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൈ പെട്ടെന്ന് ഡാമേജ് ആവുന്നുണ്ട്. കൈൻ്റെ സ്കിന്നൊക്കെ പെട്ടെന്ന് ഡാമേജ് ആവാനും നഖങ്ങളിൽ വിള്ളൽ വീഴാനൊക്കെ നമുക്ക് കാരണമാവുന്നതാണ് ഈ വീട്ടിലുള്ള പണികൾ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന മാനിക്യൂറും നമ്മളുടെ കൈകൾ ബ്രൈറ്റൻ ആക്കാനുള്ള ഒരു പാക്കുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് ചെറിയ ചൂടിലുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു നാരങ്ങ ഇതുപോലെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ഉപ്പ് 1 കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഷാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഷാമ്പു അല്ലെങ്കിൽ ബോഡി ലോഷൻ ആയാലും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ കൈ ഇറക്കി വെച്ച് കൊടുക്കുക. ഇറക്കി വെച്ചിട്ട് ഒരു 10 or 20 മിനിറ്റ് ഇങ്ങനെ മുക്കി വെക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കൈയിനുള്ളിലുള്ള അഴുക്കുകളും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. അതിനുശേഷം ഇതുപോലെ നമ്മുടെ നഖത്തിനിടയിലുള്ള അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. എല്ലാ വീടുകളിലും നെയിൽ കട്ടർ ഉണ്ടാവുമല്ലോ അല്ലേ. അതിനുള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട് നഖമൊക്കെ ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇതുപോലുള്ള ക്യൂട്ടിക്കിൾസൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ശരിക്കും മാനിക്യൂറൊക്കെ ചെയ്യുമ്പോൾ ബ്യൂട്ടി പാർലറിൽ ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ മാനിക്യൂറിൻ്റെ കിറ്റൊക്കെ ഉണ്ടാവും, അത് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ചെറിയ രീതിയിൽ മാനിക്യൂറൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ നെയിൽ കട്ടറിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ തന്നെ ധാരാളമാണ് കേട്ടോ. ക്യൂട്ടിക്കിൾസൊക്കെ കട്ട് ചെയ്യാനൊക്കെയാണ് നമുക്ക് ആ ഒരു ടൂൾസൊക്കെ ആവശ്യമുള്ളത്. പക്ഷേ നമ്മൾ വലിയ രീതിയിലൊന്നും ചെയ്യുന്നില്ല എന്ന് ആദ്യം തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തന്നെ ചെയ്യുമ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ആണ് കിട്ടുന്നത് നഖത്തിനൊക്കെ കേട്ടോ. നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇതിങ്ങനെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്ന കാരണം കൊണ്ട് സൈഡിലൊക്കെ പെട്ടെന്ന് പോകാനായിട്ട് നല്ലതാണ്. ഇത് കുതിർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് സൈഡിൽ നിന്നൊക്കെ ഇത് പൊക്കോളൂ കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ അപ്പുറത്തെ കൈയും സെയിം മെത്തേഡ് തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 കൈയും നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് ഉരച്ച് കഴുകുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ബ്രഷ് തന്നെ വേണമെന്നില്ല. നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള നമ്മുടെ പല്ല് തേക്കുന്ന ബ്രഷൊക്കെ ഉണ്ടാവുമല്ലോ, ആ ബ്രഷ് ഉപയോഗിച്ചിട്ടായാലും നല്ല പോലെ ഇതൊന്ന് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് ചെയ്യുന്നത് നമ്മുടെ കൈക്ക് ചെറുതായിട്ട് ഒരു സ്ക്രബിംഗ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് പഞ്ചസാര ഒരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത നാരങ്ങയുടെ തൊണ്ടുണ്ടല്ലോ, ആ തൊണ്ട് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കയ്യിൽ നല്ല പോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡെഡ് സെൽസും അതേപോലെ ഡാമേജ്ഡ് സ്കിന്നുകളൊക്കെ റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് സ്ക്രബിംഗ് ആദ്യം കൊടുക്കുന്നത് കേട്ടോ. മാത്രമല്ല നമ്മൾ ഈ ഒരു സ്ക്രബിംഗ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കിന്ന് നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചറിലേക്ക് മാറുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റേ കൈയിലും നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണയായിട്ട് നമ്മളുടെ ഇടത്തേ കൈനെ അപേക്ഷിച്ച് വലത്തേ കൈക്ക് കുറച്ചും കൂടിയും ജോലിഭാരം കൂടുതലുള്ളതുകൊണ്ട് ആ കൈക്ക് കുറച്ചും കൂടിയും ഒരു ഡ്രൈനെസ്സും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ സ്ക്രബ് ചെയ്തത് വാഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ തുടച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ സ്കിന്നൊക്കെ. ഇനി നമുക്കൊരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കടലമാവും, 1 കാൽ ടീസ്പൂൺ അളവിൽ കസ്തൂരി മഞ്ഞളും, 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും, 1 ചെറുനാരങ്ങയുടെ പകുതി ഇതുപോലെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ മിക്സാക്കി എടുക്കുക. ഈ ഒരു പാക്ക് നമ്മളുടെ കയ്യിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എവിടെയൊക്കെയാണോ ടാൻ ഉള്ളത്, എത്രയും ഭാഗം വരെ ടാൻ ഉണ്ടെങ്കിൽ അത്രയും ഭാഗം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നതിലൂടെ നല്ല രീതിയിൽ ബ്രൈറ്റനിങ് വരുന്നുണ്ട്. പുറത്തൊക്കെ പോയിട്ട് ടാനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളടത്ത് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല മാറ്റമാണ് കാണുന്നത് കേട്ടോ. നല്ല റിസൾട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു പാക്ക് കയ്യിൽ മാത്രമല്ല നിങ്ങൾക്ക് കാലിലും യൂസ് ചെയ്യാവുന്നതാണ്. കാലിൽ നമ്മളിപ്പോൾ ചെരുപ്പിടുന്ന ഭാഗങ്ങളിൽ ടാൻ ഉണ്ടാവില്ല അല്ലേ. ചെരുപ്പിൻ്റെ ആ ഒരു വാറ് കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, 2 കളറിലൊക്കെ കിടക്കുന്നില്ലേ, അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു രീതിയിൽ ടാനൊക്കെ മാറാനായിട്ട് ഈ ഒരു പാക്ക് നല്ലതാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ രണ്ട് കയ്യിലും പാക്ക് ഇട്ടിട്ട് അത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല പോലെ ബ്രൈറ്റനിങ് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ കൈയിൻ്റെ കളർ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ, രണ്ട് സൈഡിലും നല്ല പോലെ വ്യത്യാസമുണ്ട്. നല്ല രീതിയിൽ ടാനൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളുടെ നഖങ്ങളിലൊക്കെ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് എല്ലാവർക്കും യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നെയിൽ പോളിഷ് യൂസ് ചെയ്യുന്നവർക്ക് മാത്രം ഈ ഒരു നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുക. അല്ലാത്തവർക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ നെയിൽ പോളിഷ് ഇല്ലാണ്ടായാലും നല്ല വൃത്തി ഉണ്ടാവും കാണാനായിട്ട്. ഞാൻ സാധാരണയായിട്ട് അധികം നെയിൽ പോളിഷ് യൂസ് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇട്ട് കാണിച്ചെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതാണ് മാനിക്യൂറും പാക്കൊക്കെ യൂസ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ കൈയിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. നല്ല റിസൾട്ട് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമാണ്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൈകളൊക്കെ വളരെ സുന്ദരമാക്കി വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ കൈകളുടെ പരിചരണവും കൂടി നമ്മളുടെ ഈ ഒരു ബ്യൂട്ടി ടിപ്സിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.